നമസ്കാരം. നിപ്പയുടെ പേരില് ഒരു ബലിയാടുണ്ടായിട്ട് അധിക ദിവസമായിട്ടില്ല മലപ്പുറം ജില്ലയിൽ 14 വയസ്സുള്ള ഒരു ബാലൻ. ഏറെ വേദനയോടെയാണ് അത് നമ്മൾ ശ്രമിച്ചത്. എന്നാൽ മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം അത് നിപ്പയല്ല, യഥാർത്ഥ കാരണം ഹൃദയസ്തംഭനമാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ വലിയ പ്രചരണം നടത്തുന്നത്. യഥാർത്ഥത്തിൽ ആ കുട്ടിയെ, 14 വയസ്സുള്ള ആ കുട്ടിയെ നമ്മൾ ഒറ്റപ്പെടുത്തി, ഭയപ്പെടുത്തി, കൊലപ്പെടുത്തി എന്ന് പറയുന്നതാണ് ശരി. കാരണം നിപ്പ എന്ന പേര് ചാർത്തി കൊടുത്തുകൊണ്ട് അതിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ പിന്നെ അതിനൊപ്പം മാതാപിതാക്കളില്ല, മറ്റ് സഹോദരങ്ങളില്ല, ആരുമില്ല, അവരെ കാണാൻ കഴിയുന്നില്ല. അന്യഗ്രഹജീവികളെ പോലെ ഏതാനും പേർ ചുറ്റും നിന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബാലനെ സംബന്ധിച്ചിടത്തോളം, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം വരികയും ആ അന്തരീക്ഷം കൊണ്ട് മരണപ്പെടുകയും ചെയ്യും. ഹാർട്ട് അറ്റാക്ക് വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ. അപ്പോ നിപ്പയുടെ പേരിൽ ശരിക്കും കുറെ നാടകങ്ങൾ, അല്ലെങ്കിൽ കുറെ ഭീഷണികൾ, കുറെ ഭീകര താണ്ഡവങ്ങൾ ആ കുട്ടിക്കൊപ്പം കാട്ടിക്കൂട്ടിയത് കൊണ്ട് ഒരു പൊട്ടിത്തെറിക്കാനായിട്ടുള്ള ഒരു ബോംബ്, താൻ എന്തോ ഒരു ബോംബാണ്, പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ഈ ചുറ്റും നാശമാക്കും, താനും നാശവും എന്നൊരു ഭീതി, അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു തോന്നൽ ആ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അതിനെ കൊല്ലുകയായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. ഇവിടെ ആ രീതിയിലാണ്, അതേ രീതിയിൽ തന്നെ ആ കുട്ടിയോട് പെരുമാറിയതും അതിനെ കൈകാര്യം ചെയ്തതും. കാര്യം അതിന് ചുറ്റും എങ്ങനെയാണല്ലോ, ഈ ഒരു നിപ്പ വൈറസ് പോസിറ്റീവ് ആണ് എന്ന് കണ്ട ആ നിമിഷം മുതൽ അവരുള്ള പെരുമാറ്റം എങ്ങനെയാണ്? ഒരു സാന്ത്വനമില്ല, ഒരു സ്നേഹമില്ല, മറ്റൊന്നുമില്ല. ഒരു ഭീകരനായ ഒരു കുറ്റവാളിയോട് പെരുമാറുന്നത് പോലെയാണ് പിന്നീടുള്ള പെരുമാറ്റം. ശരിക്ക് ഒരു രോഗബാധിതനായ ഒരാളെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അവർക്ക് സാന്ത്വനം കൊടുക്കണം. എന്തിനാണ് നമ്മൾ പാലിയേറ്റീവ് കെയറും മറ്റു കാര്യങ്ങളും വെക്കുന്നത്? അവർക്ക് സാന്ത്വനമാകാനാണ്, അവർക്ക് ആശ്വാസമാകാനാണ്. അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവന്റെ മാതാപിതാക്കളെയും കൂട്ടുകുടുംബങ്ങളെയും മറ്റും എല്ലാം അവരോടൊപ്പം നിന്ന് അവരുടെ പരിചരണത്തിൽ വേണം അവരെ ചികിത്സിക്കാൻ. അല്ലാതെ അവരിൽ നിന്നും ആട്ടി അകറ്റിയിട്ട് കൂട്ടിലടച്ചിട്ട് ഒരു ഭീകര, എന്തോ ഒരു ഭീകര സംഭവത്തെ പോലെ മാറ്റി നിർത്തിയിട്ടല്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ കുട്ടിയുടെ ബന്ധുക്കളോ മറ്റുള്ളവരോ ആയിട്ടുള്ള ആർക്കും തന്നെ നിപ്പ പോസിറ്റീവ് അല്ല എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ റിസൾട്ട്, നിപ്പ പോസിറ്റീവ് എന്നുള്ള റിസൾട്ട് യഥാർത്ഥത്തിൽ തെറ്റിയതായിരിക്കില്ലേ? ഒന്നോ രണ്ടോ മൂന്നോ രാവിലെ പരിശോധിച്ചറിയാലോ, 2, 3, 4 റിസൾട്ട് കിട്ടുന്നത് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ അന്യഗ്രഹജീവി പോലെ കുറെ മാസ്കും ഗ്ലൗസും മൊത്തത്തിൽ പൊതിഞ്ഞു കെട്ടിയ കുറെ രൂപം, അത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടി വരും. ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവമാണ് തോന്നും. ആ ഒരു ഭീകരത കണ്ടപ്പോൾ ആ കുട്ടി സത്യത്തിൽ എത്ര കണ്ട് ഭയന്ന് പറിച്ചിട്ടുണ്ടാകും എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. പക്ഷെ ഇതെല്ലാം കണ്ട് സഹിക്കാൻ വയ്യാതെ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ അന്തം പൊട്ടി ഹൃദയം പൊട്ടി മരിച്ച ആ കുട്ടിയെ നേരത്തെ വെച്ചിട്ടുള്ള കൊറോണ നാടകം പോലെ ഒരു നിപ്പ നാടകമാക്കി മാറ്റി ഒരു കുറെ പ്രസ്താവനകളും എല്ലാം ഇറക്കി ഒരു നാടിനെ മുഴുവൻ ലോക്ക്ഡൌണിലേക്ക് നീക്കി ഈ നാടകം കളിക്കുന്നത് എന്തിനാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കൊറോണ നാടകകാലത്ത് ഒരു ഡോക്ടറുടെ പ്രസ്താവന കണ്ടിരുന്നു, അദ്ദേഹത്തിന്റെ ആശുപത്രിയിൽ രോഗബാധിതരായി മരണപ്പെട്ടവരെക്കാൾ 4 ഇരട്ടി ആളുകൾ മരണപ്പെട്ടത് ടെൻഷനും ഭയപ്പാടും കൊണ്ടാണെന്ന്. അത് വെറുതെ പറഞ്ഞല്ല, കാര്യം 108 ആംബുലൻസ് പാഞ്ഞു വരുന്നു, തൂക്കിയെടുക്കുന്നു, പിന്നെ ആ വീട്ടുകാർക്ക് അവരെ കാണാൻ കഴിയില്ല. നേരെ കൊണ്ടുപോയി എന്താണ് ചെയ്യുന്നതെന്നോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നോ എന്താണ് കൊടുക്കുന്നതെന്നോ ഒന്നും, പിന്നെ അവരെ കുറിച്ച് ഒരു അഡ്രസ്സും ഇല്ല. പിന്നെ ഒരു പക്ഷേ മരണപ്പെട്ടു എന്നുള്ള വാർത്തയായിരിക്കും കാണുന്നത്. മരണപ്പെട്ട് കഴിഞ്ഞാലും കാണുന്നില്ല, വരുന്നു കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുവന്ന്, അതിൻ്റെ അകത്ത് ആളുണ്ടോ എന്ന് പോലും അറിയില്ല. ഇനി അവയവങ്ങൾ എടുത്തിട്ടുണ്ടോ, ജീവനോടെയാണോ കുഴിച്ചു മൂടുന്നത് എന്ന് പോലും അറിയാത്ത രീതിയിൽ കൊണ്ടുവന്ന JCB മാന്തി കുഴിച്ചിടുന്ന ഒരു രീതിയാണ് കണ്ടുവന്നത്. അതാണ് ശരിക്കും രോഗത്തെക്കാൾ, രോഗം ബാധിച്ച് മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ടെൻഷനും ഭയപ്പാടും കൊണ്ടാണ് മരിച്ചത് എന്നുള്ളതാണ് വസ്തുത. കേരളത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം പനി മൂലം മരണപ്പെട്ടത് മൊത്തം 11 പേരാണ്. പനി എന്ന് പറഞ്ഞാൽ സാധാരണ ഈ കാലാവസ്ഥ വ്യതിയാനം വരുന്ന സമയത്ത് പനികൾ ഉണ്ടാകാറുണ്ട്. ആ പനി മൂലം ഒരു വർഷം അല്ലെങ്കിൽ വർഷാവർഷം മരണപ്പെടുന്നത് 100 കണക്കിന് ആളുകളാണ്. എന്നാൽ കഴിഞ്ഞ 4 വർഷത്തെ മൊത്തം കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിപ്പ എന്ന ആ ഒരു രോഗത്തിന്റെ പേരിൽ ഇവിടെ മരണപ്പെട്ടത് ആകെ 21 പേരാണ്. ഇവിടെയാണ് രസം. പനി ബാധിച്ച് മരിച്ചത് 100 കണക്കിന് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിപ്പ, അവര് പറയുന്ന നിപ്പ പോസിറ്റീവ് ആയിട്ട് മരിച്ചിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ആകെ 21 പേരാണ്. അങ്ങനെ വരുമ്പോ ഈ നിപ്പയുടെ പേരിൽ ഈ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ അത് എത്ര പരിഹാസ്യമാണെന്ന് ചിന്തിക്കണം. നിപ്പ ബാധിച്ചു എന്ന് പറയുന്ന ഈ കുട്ടിയുമായിട്ട്, ഈ 14-കാരനുമായിട്ട് നിരന്തര സമ്പർക്കത്തിലുണ്ടായിരുന്ന കുടുംബം, അതിൽ ആർക്കും തന്നെ നിപ്പയില്ല എന്നതാണ് പുറത്തു വരുന്ന വിവരം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രദേശങ്ങളിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, കടുത്ത നിയന്ത്രണമാണ്. അവിടെ ആരും ഇങ്ങോട്ട് കടക്കാൻ പാടില്ല, അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല. രാവിലെ 7 മുതൽ വൈകുന്നേരം 5 മണി മാത്രമാണ് വരെ മാത്രമാണ് അവിടെയുള്ള സ്ഥാപനങ്ങൾ തുറക്കേണ്ടത്. എനിക്ക് മനസ്സിലാക്കാത്തത് രാവിലെ 7 മണിക്ക് മുമ്പും വൈകിട്ട് 5 മണിക്ക് ശേഷവും എന്താണ് ഈ കൊറോണ അങ്ങോട്ട് അല്ലെങ്കിൽ ഈ നിപ്പ അങ്ങോട്ട് കയറൂലേ?
അതാണ് നിലവിലുള്ള അവസ്ഥ. എന്തിനാണിത്? അത് കഴിഞ്ഞിട്ടില്ലേ ഈ വായു ഈ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ അവിടെ ഇവിടെയായിട്ട് കെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്? കേട്ട് കഴിഞ്ഞ ഒരു തമാശയായിട്ടേ തോന്നുള്ളൂ. ശരിക്ക് ഇതൊരു ഉടായ്പ നാടകമാണിത്. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എന്താ നിപ്പ വൈറസ് എന്ന് പറയുന്നത്? വൈകുന്നേരം 5 മണിക്ക് ശേഷം മാത്രമാണോ പുറത്തെടുക്കുന്നത്? ഈ കോവിഡ് റാണിയുടെ ഒരു നിയന്ത്രണ നാടകം നമ്മൾ കണ്ടിരുന്നു. ആ കാലത്ത് പിന്നെ ഞായറാഴ്ച നിയന്ത്രണം നീക്കി, ബാക്കിയുള്ള ദിവസങ്ങളിൽ വീണ്ടും നിയന്ത്രണമുണ്ട്. അതായത് ഞായറാഴ്ച മാത്രം പുറത്തിറങ്ങൂല. പിന്നെ ബാറുകള് അതേപോലെ മറ്റ് മദ്യശാലകള് ബീവറേജ് ഔട്ട്ലെറ്റുകൾ അവിടെയൊന്നും കൊറോണ വരൂല. അങ്ങനെയൊക്കെ വരുന്നു അന്ന് കൊറോണ റാണിയുടെ ചില നാടകങ്ങൾ. അത് മാത്രമല്ല പുറത്തിറങ്ങുന്നവരെ അടിച്ചു പൊളിച്ച് നടുപിടിച്ചിരുന്നു. അങ്ങനെ കൊറോണ റാണിയുടെ അന്നത്തെ ആ ഒരു നാടകത്തിന് ശേഷം ഇപ്പൊ നിപ്പ റാണി കുറച്ച് നാടകങ്ങൾ ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിച്ചു പോവുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് എന്നുള്ളത്. പക്ഷെ കൊറോണ റാണിയുടെ ആ ഒരു അന്നത്തെ നാടകത്തിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ വളരെ വ്യക്തമായി അവർ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് നടത്തുന്ന നിപ്പ റാണിയുടെ അല്ലെങ്കിൽ മലപ്പുറം മുതൽ തുടങ്ങുന്ന നിപ്പ റാണിയുടെ ഇന്നത്തെ ഈ വികലമായ ഈ കാഴ്ചപ്പാടുകൾ സത്യത്തിൽ ജനങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ട്. സത്യത്തിൽ എന്തിനാണിത്? സത്യത്തിൽ അധികാരമുണ്ടവർക്ക് ആ അധികാരത്തിന്റെ മറവില് അവരെ ഭയപ്പെടുത്തി അടിമകളാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അല്ല വേറെ ഒന്നുമല്ല, ഞങ്ങൾ വിചാരിച്ച എന്ത് നടക്കുന്നു? അവർക്ക് അധികാരമുണ്ട്, പോലീസുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്. പ്രതികരിച്ചു കഴിഞ്ഞാൽ അവനെ പിടിച്ച് അകത്താക്കി കഴിഞ്ഞ് ചോദിക്കാൻ പറയാൻ ആരുമില്ല. അത്തരത്തിലുള്ള സന്ദർഭം ഒരുക്കി വെച്ചേക്കാണ് ഇവിടെ. അപ്പോൾ സത്യത്തിൽ ഇവിടെ ജനം പ്രതികരിക്കാത്തത് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിട്ടല്ല, അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ കുടുംബം അനാഥായി പോകുന്നുള്ള പേടിച്ചിട്ടാണ്. ആ പേടിയെ വെച്ച് മുതലാക്കിക്കൊണ്ട് ഇവിടെ നിപ്പ എന്ന പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഭീകര കച്ചവടം നടത്തുന്നത് സത്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം രോഗത്തെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ രോഗം പടരാതിരിക്കാനോ വേണ്ടിയിട്ടല്ല ഈ കളികളൊക്കെ കളിക്കുന്നത്. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇത് അലോപ്പതിയിൽ ചികിത്സയില്ലാത്ത ഒരു വിഭാഗമാണ്, വൈറൽ രോഗങ്ങൾക്ക് ചികിത്സയില്ലെന്ന് അറിയാത്ത ആളല്ല മന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ പടരുന്നത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ മറ്റ് ചികിത്സാവിധികൾ, ആയുഷിന്റെ മറ്റ് ചികിത്സാവിധികൾ ധാരാളമുണ്ട്. പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ട്, മരുന്നുകളുണ്ട്. ഈ രോഗത്തെ കൃത്യമായി ഭേദപ്പെടുത്താനും നിയന്ത്രിക്കാനും കഴിയുന്ന ചികിത്സാ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. എന്നാൽ മരുന്നില്ലാത്ത മെഡിക്കൽ വിഭാഗത്തിന് ജനങ്ങളെ നിശബ്ദരാക്കി അവരെ അടിമകളാക്കി കച്ചവടം ചെയ്യുന്നതിന് ഇട്ടുകൊടുത്തേക്കാണ്. അങ്ങനെ ഇട്ടുകൊടുത്തിട്ട് മരുന്നുള്ള മറ്റു ചികിത്സാ വിഭാഗങ്ങളെ മാറ്റി നിർത്തിയേക്കാണ്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് മരുന്നുള്ള അത്തരം വിഭാഗങ്ങളെ ഈ ചികിത്സാ രീതികളിലേക്ക് കൊണ്ടുവരാണ്. ക്യാൻസർ അടക്കമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് നിപ്പയായാലും കൊറോണ ആയാലും ഇതിനൊക്കെ ഹോമിയോയിലും അതുപോലെ നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലും ശരിക്കും മരുന്നുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭീകര രോഗമൊന്നുമല്ല, ഒരു ജലദോഷപ്പനി പോലെ ചികിത്സിക്കാൻ കഴിയുന്നതാണ്. എന്നിരിക്കെ ഇങ്ങനെ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഭീഷണിപ്പെടുത്തി അവരെ മുള്ളിന്റെ മുനയിൽ നിർത്തി ഇതെന്തോ ഒരു വലിയ സംഭവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് പുറത്തു പറയാനൊന്നും വൃത്തിയില്ല. ഇപ്പൊ എന്റെയൊക്കെ കൊറോണന്റെ കാലത്ത് സത്യത്തിൽ ഞങ്ങൾക്ക് 4 പേർക്കും കൊറോണ വന്നിരുന്നു. മണം പോയി, സ്മെല്ല് പോയി, രുചി പോയത് നമുക്കറിയാമല്ലോ. ഇത് പുറത്തു പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനൊന്നും ഇന്നിവിടെ ഇരുന്ന് സംസാരിക്കാൻ ഉണ്ടാവുമല്ലായിരുന്നു. എന്റെ കുട്ടികളൊക്കെ ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് പോയനെ. അതായിരുന്നു നിലവിലുള്ള അവസ്ഥ. ഇപ്പൊ നമ്മള് മലപ്പുറത്തെ 14-കാരനെ കണ്ടില്ലേ, തൂക്കിയെടുത്തോണ്ട് പോയിട്ട് പിന്നെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. സത്യത്തിൽ ആ കുട്ടി പേടിച്ചു വരികയാണ് ചെയ്തത്. ഈ ഇങ്ങനെയുള്ള ആശുപത്രി അനാസ്ഥയുടെയും കൊറോണ അനാസ്ഥയുടെയും ഒരു മരണത്തിന്റെയും കൊലപാതകത്തിന്റെയും കഥ ഇതിന്റെ പിന്നാലെ വേറെ ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ആയുഷിന്റെ അത്തരം വിഭാഗത്തെ ഉപയോഗപ്പെടുത്താതിരിക്കുന്നത് ഇവിടെ അലോപ്പതി കച്ചവടം നടത്താനുള്ള മന്ത്രിയുടെ അല്ലെങ്കിൽ ആരോഗ്യ കച്ചവടം നടത്താനുള്ള ആശുപത്രി കച്ചവടം നടത്താനുള്ള ആശുപത്രി വ്യവസായം നടത്താനുള്ള മന്ത്രിയുടെ തീരുമാനത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. ഇവിടെ നിപ്പയല്ല യഥാർത്ഥത്തിൽ ഭീഷണി എന്ന് പറയുന്നത്. കേരളത്തിന്റെ പ്രധാന ഭീഷണി എന്ന് പറയുന്നത് ഈ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ കൂട്ടുചേർന്ന് നടത്തുന്ന ഈ ബിസിനസിന്റെ ഈ പ്രവർത്തനങ്ങൾ മാത്രമാണ്, അല്ലാതെ വേറൊന്നുമല്ല. സത്യത്തിൽ ഇതിനാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. ഒരു രോഗം വന്നാൽ ആ രോഗ കാരണം എന്താണെന്ന് മനസ്സിലാക്കി ആ രോഗം ഏത് വിഭാഗത്തിലാണ് ചികിത്സിക്കാൻ പറ്റുക എന്ന് നോക്കി ആ വിഭാഗത്തെ കൊണ്ട് ചികിത്സിപ്പിച്ച് അതിനെ ഭേദപ്പെടുത്തി അതിനെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് പകരം അവർ അലോപ്പതിയുടെ ബിസിനസ്സുകാരായി മാറി അതിന് ഷെയറും പറ്റിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കുരുതി കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പേടിപ്പെടുത്തലും ഭീതിയും ഈ ലോക്ക്ഡൌണും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ 5 മണിക്ക് ശേഷം ഇറങ്ങുന്ന കൊറോണ, വൈകുന്നേരം 7 മണിക്ക് ശേഷം ഇറങ്ങുന്ന കൊറോണ, ഇങ്ങനെ എന്തെങ്കിലും കൊറോണ ഉണ്ടോ? അല്ലെങ്കിൽ 4 മണിക്ക് ശേഷം പഞ്ചായത്തിന്റെ ആനക്കയം പഞ്ചായത്തിന്റെ ഇപ്പുറത്തേക്ക് ഇറങ്ങുന്ന നിപ്പ, ആനക്കയം പഞ്ചായത്തിന്റെ അപ്പുറത്ത് നിന്ന് വേറെ നിപ്പ, അങ്ങനെ എന്തെങ്കിലും നിപ്പ ഉണ്ടോ? ഈ വായു എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും കൊണ്ടോട്ടിയിൽ നിന്ന് നേരെ മലപ്പുറം വഴി നിലമ്പൂരേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആനക്കയം വഴി മഞ്ചേരിക്കും പോകുന്നുണ്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ എല്ലാ ഭാഗവും അടച്ചുപൂട്ടേണ്ടി വരൂലേ? അപ്പോൾ അറിയാം ഇത്. ജനങ്ങൾ പേടിച്ചുകൊണ്ട് നിങ്ങൾ അനുസരിക്കുകയാണ്, അല്ലാതെ രോഗത്തിന്റെ ഇതുകൊണ്ടല്ല എന്ന് മനസ്സിലാക്കണം. കാരണം ഈ രോഗം ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു പോയാൽ തെളിയണമെന്നില്ല, നിങ്ങൾ പറഞ്ഞു പോയാൽ പിന്നെ അയാളുടെ അന്ത്യമാണ് എന്നറിയാവുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി ഉറ്റവരും ഇടവരും കെട്ട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പെടുന്ന ആ പെടാപ്പാടിനിടയിൽ ആ വീർപ്പുമുട്ടലിനിടയിൽ ഒരുപാട് സംഭവങ്ങളും വികാസങ്ങളും ഉണ്ടാവുന്നുണ്ട്.
നിങ്ങളോട് ശക്തമായ എതിർപ്പുണ്ടായി വരുന്നുണ്ട്. അത് മുമ്പ് കോവിഡ് റാണിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നതുപോലെ നിപ്പ റാണിയിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് നല്ലത്. ജനങ്ങളെ എക്കാലവും ഭയപ്പെടുത്തി മൂലക്കിരുത്താൻ കഴിയില്ല. യാഥാർത്ഥ്യം അറിയുന്ന ജനങ്ങളാണ് ഇപ്പോ ഇവിടെ ജീവിച്ചു വരുന്നത്. അവർ സത്യം വിളിച്ചു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അവർ അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഭരിക്കുന്ന ഭരണവർഗം മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതാണ്.